ഭവിഷ്യത്തിനെ കുറിച്ച് ഏറെ ഈ നാട്ടുകാരോട് പറഞ്ഞ പാർട്ടി എന്റെ പാർട്ടി മുസ്ലിം ലീഗാണ് എന്ന് ഒരു ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലീഗേതര രാഷ്ട്രീയക്കാർക്ക് അത് ഒരു അരോചകമായി തോന്നിയേക്കാം. പക്ഷേ വസ്തുതയുടെ മുടിനാരിഴകിരി പരിശോധിച്ചാൽ ഒരല്പം പിറകോട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ ഫാസിസം ചർച്ചയാകുന്നതിന് മുമ്പേ കുറ്റിപ്പുറത്ത് മണൽപ്പരപ്പിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഇതുപോലെ ഒരു ബാനറിൽ ഞങ്ങൾ എഴുതിയിരുന്ന മുദ്രാവാക്യം ഫാസിസത്തിനെതിരെ ജനശക്തി എന്നായിരുന്നു. ആ മുദ്രാവാക്യം ഞങ്ങളൊന്ന് മുഴക്കുമ്പോൾ ഈ ലീഗ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് വല്ലാത്ത കഥ മെനയുകയാണ് എന്ന് പറഞ്ഞവരിൽ മുൻപന്തിയിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിരുന്നു. അന്ന് ലീഗ് അത് പറയുമ്പോൾ ലീഗിനും രണ്ടാളായിരുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്കും രണ്ടാളായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ രണ്ട് ടീമും ഒരേ വലിപ്പത്തിലായിരുന്നു. നമ്മളറിയണം, ആദ്യത്തെ കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വന്നത് മൊറാർജി ദേശായിയുടെ 1977 ഗവൺമെന്റാണ്. അന്ന് മന്ത്രിമാരായവരാണ് ഇവർ രണ്ടുപേരും, അടൽ ബിഹാരി വാജ്പേയും ലാൽ കൃഷ്ണ അദ്വാനിയും. ആ രണ്ടാളും കൈകാര്യം ചെയ്ത വകുപ്പ് മഹത്തരമായിരുന്നു. ഒരാൾ വിദേശകാര്യ വകുപ്പാണെങ്കിൽ മറ്റേയാൾ വാർത്താവിതരണ പ്രക്ഷേപണം. അയാൾ മൊറാർജി, അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെന്റിൽ അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ് ടിബറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച RSSന്റെ വോളണ്ടിയർമാർ നമ്മുടെ കൈരളിയിൽ വരെ ശാഖകളിൽ ക്ലാസ് എടുക്കാനുള്ള ഭഗീരഥ യത്നം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് അത് പറയുമ്പോൾ രാജ്യത്ത് രണ്ടംഗങ്ങളായിരുന്നു ഇന്ത്യയുടെ പാർലമെന്റിൽ. അന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഏയ് ഈ BJP അല്ല നോക്കേണ്ടത്, കോൺഗ്രസിനെയാണ്, കോൺഗ്രസിനെ ശ്രദ്ധിക്കണം, കോൺഗ്രസാണ് അപകടം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരുത്താൻ മുന്നോട്ട് വന്ന പല ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥ നോക്കൂ. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ എണ്ണം 4-ൽ നിന്ന് 5 ആകുമ്പോഴേക്ക് ഹാലളകുന്ന അച്യുതാനന്ദൻ ഇന്നും ഹയാത്തിലുള്ള ഈ കേരള നാട്ടിൽ ഇന്ത്യ രാജ്യത്തിന്റെ 100% റവന്യൂ വരുമാനം കൈകാര്യം ചെയ്യുന്ന പരുവത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി രാജ്യം അടക്കി വാഴുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ് കീഴ്മേൽ മറിച്ചു, നയതന്ത്ര ബന്ധങ്ങൾ തകരാറിലായി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ ആകത്തുക, പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധം ഫാസിസം വളർന്നു കഴിഞ്ഞു. രാജ്യത്ത് നിയമനിർമ്മാണ രംഗത്ത് ഭേദഗതികൾ വരെ കൊണ്ടുവരാൻ പരുവത്തിൽ ലോക്സഭയും രാജ്യസഭയും കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു ദർജയിലേക്ക് ഇങ്ങനെ ഫാസിസം വളരാനുണ്ടായ കാരണം അന്ധമായ കോൺഗ്രസ് വിരുദ്ധ നയമായിരുന്നു. അന്ന് കോൺഗ്രസിന് മോശമായി ചിത്രീകരിക്കാൻ ഇടതുപക്ഷം പറഞ്ഞിരുന്ന പ്രധാന 3 മുദ്രാവാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്ന് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നപ്പോൾ മുസ്ലിം ലീഗ് മുഴക്കിയ 3 മുദ്രാവാക്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. 1, കോൺഗ്രസും BJP ഒരുപോലെ അല്ല. പാണക്കാട്ട് തങ്ങളുടെ അന്നത്തെ ലൈനതായിരുന്നു, കോൺഗ്രസും BJP ഒരുപോലെയല്ല. അത് ലീഗ് പറയാൻ കാരണം BJP കോൺഗ്രസും ഒരു നാണയത്തിന്റെ 2 വശം എന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോഴാണ്. മാർഷിട്ടുപാട്ടിയായിരുന്നു അതിന്റെ ഇമാം സ്ഥാനത്ത്, അമീറായിരുന്നത് CPM ആണ്. അവര് നയിച്ചു അന്ധമായ കോൺഗ്രസ് വിരുദ്ധ നയം രാജ്യത്ത് നടപ്പിലാക്കാൻ. അന്നത്തെ അവരുടെ ഇമാമായ സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് ഒരു കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം, ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ചെകുത്താന്മാരെയും, എല്ലാ കരിങ്കുട്ടികളെയും, എല്ലാ ചേക്കുട്ടിപ്പാപ്പമാരെ മുഴുവൻ കൂട്ടുപിടിച്ചു, എല്ലാവരെയും ഒന്നിച്ചണിനിരത്തി കോൺഗ്രസിനെതിരെ പണ നയിക്കാൻ മുൻപന്തിയിൽ നിന്നത് മാർച്ചിട്ടുപാട്ടിയായിരുന്നു.
സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഇമാമ് നിന്ന പാർട്ടി പോലും ഇന്ന് മൂന്ന് സ്ഥാനത്താണ്. മൂന്നേ മൂന്ന് എം പിമാർ. അത് തന്നെ കേരളത്തിലെ ആരിഫ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചത് മാർക്കിട്ട് പാർട്ടിക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നതാ കാര്യം. കോൺഗ്രസിനോട് മല്ലടിച്ച് കിട്ടിയതാ ഈ ആരിഫിനെ ആലപ്പുഴയിൽ നിന്ന്. എന്നാ പൊന്നുമക്കളെ, ഇത് അഭിമാനത്തിൻ്റെതാണെങ്കിൽ മറ്റ് രണ്ട് എം പിമാർ, മൂന്നെണ്ണത്തിൽ ഒന്ന് കഴിച്ചാൽ ബാക്കി രണ്ടാളും തമിഴ്നാട്ടിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അരിവാളിന് വോട്ട് ചോദിച്ച് നേടിയ നേട്ടം. ഇന്ന് നിങ്ങൾ ആ രാഹുലിനെ ചെറുതാക്കാൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുല് പോകുന്നത് എങ്ങണ്ടാ? രാഹുല് സഞ്ചരിക്കുന്നത് രാജ്യത്തിന്റെ ശിരാകേന്ദ്രത്തിലെ ശ്രദ്ധേയമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ്, മോഡിക്കെതിരെയാണ്. പിന്നെന്തിനാ വഴിമുടക്കണം? അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയല്ല. രണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തി ബി ജെ പിയുടെ വരവിനെ തടുക്കാൻ കഴിയൂല. ഞാൻ ആവർത്തിക്കുന്നു, കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയല്ല. നമ്പർ വൺ. നമ്പർ ടു, കോൺഗ്രസിനെ മാറ്റി നിർത്തി ബി ജെ പിയുടെ വരവിനെ തടുക്കാൻ ഇവർക്കാർക്കും ഒറ്റക്ക് കഴിയില്ല. മൂന്ന്, കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി ഒരു മൂന്നാം ടീം, ഒരു മൂന്നാം ശേരി ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ആ മൂന്നാം ശേരി ഇന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മൗത്തോ ഹയാത്തോ എന്ന് ചോദിച്ചാൽ വമാ ബൈനഹുമ, രണ്ടിന്റെ ഇടയിലാണ്. അങ്ങനെ ഒരു ടീമില്ല. പിന്നെ പൂച്ചക്കാർ മണികെട്ടും. പാദസാം നിജയം വാർന്നൊലി ഞീടവും, കുറച്ചേക്കോ പാദസാം നിജയം വാർന്നൊലി ഞീടവും, സ്വല്പം കുറച്ചാ മതി. സേതു ബന്ധനാം ഉദ്യോഗം എന്തടോ, വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് എന്തു കാര്യം? ഇപ്പൊ ചിറ പൊട്ടിപ്പോയി, ഇനി ആർക്കായി ഇതിനെ തടുക്കാൻ കഴിയ? ആർക്കായി ഇതിനെ തടുക്കാൻ കഴിയ? കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണെന്ന് സി പി എം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ? കോൺഗ്രസ് എങ്ങാൻ വോട്ടിംഗ് മെഷീനിൽ വല്ല കൃത്രിമം ചെയ്തതായി സി പി എമ്മിനൊരു പൊതുയോഗം വെച്ച് പറയാൻ കഴിയോ? വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്തുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്നത് അപകടകരമായ ഒരവസ്ഥയാണ്, ജനാധിപത്യത്തെ കശാപ്പുകയാണ്. നരേന്ദ്രമോദി ഒരു സമയത്ത് ഇറങ്ങും, നരേന്ദ്രമോദി അല്ലാത്തവർ കയറും. അതിനൊക്കെ ഇന്ത്യ രാജ്യത്തൊരു രാഷ്ട്രീയ അതപ്പുണ്ട്. അതെന്താ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഒരു പെട്ടി വെക്കും, ഇഷ്ടമുള്ള ചിഹ്നത്തിൽ അമർത്താം, കീ എന്നൊരു സൗണ്ട് കേൾക്കും. കൂടുതൽ കിട്ടിയാൾ അധികാരത്തിൽ കയറും, കുറച്ച് കിട്ടിയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതിൻ്റെ പേരാണ് വോട്ട്, ഇതിൻ്റെ പേരാ തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ പേരാ രാഷ്ട്രീയം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അങ്ങനെയല്ല. ഓരോ സംസ്ഥാനത്തും നമ്മൾ കാണുന്ന കാഴ്ച എന്താ? കോൺഗ്രസിനെതിരെ ബി ജെ പിക്കെതിരെ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് വന്നാൽ തന്നെ ആ എം പിമാരെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് അപ്പുറത്തൊരു ഗവൺമെന്റ് ഉണ്ടാക്കും. ഇങ്ങനെ കോൺഗ്രസ് ചെയ്തിരുന്നോ? സി പി എം പറയണം. നിങ്ങളറിയണം, കോൺഗ്രസിന്റെ അധികാര ലബ്ധിയിൽ എന്നെങ്കിലും ഹിജാബ് ചോദ്യചിഹ്നമായിരുന്നോ? കോൺഗ്രസിന്റെ അധികാര ലബ്ധിയിൽ എന്നെങ്കിലും ഈ രാജ്യത്ത് മുത്തലാഖ് ചർച്ചയായിരുന്നോ? കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ എന്നെങ്കിലും കാലത്ത് മസ്ജിദുകൾ ചർച്ചയായിരുന്നോ? അപ്പൊ ചോദിക്കും ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദ് പൊളിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ കോൺഗ്രസ്. പക്ഷേ ആരുടെ ലക്ഷ്യമായിരുന്നു അത്? എൽ കെ അദ്വാനിയുടെ. അയാൾ നടത്തിയ രഥയാത്ര നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബി ജെ പി ഇന്ത്യ രാജ്യത്ത് വലുതായത് കൊണ്ട് പൊളിഞ്ഞ പള്ളിയാ ബാബരി. പക്ഷെ ചില ആളുകൾ പറഞ്ഞു, അല്ല പള്ളി പൊളിച്ച കോൺഗ്രസ്, പള്ളി പൊളിച്ച കൈപ്പത്തി എന്ന് പറഞ്ഞപ്പോ പാണക്കാട്ടത്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു, മീനമാസത്തിലെ ചൂടും എടവ മാസത്തിലെ പേമാരിയും വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പും വകവെക്കാതെ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നടന്നു, പാഞ്ഞു നടന്നു. മക്കളെ, ഈ വർത്തമാനം പറയുന്നവരൊക്കെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോ തിരിഞ്ഞു നോക്കാതെ പോകണം. അബ്ദുൽ നാസർ മഹദനി ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഐ എൻ എൽ ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അവരൊക്കെ ഒരു കാലത്ത് ലീഗിന് കോൺഗ്രസിനോടുള്ള മൊഹബത്ത് കൂടി എന്ന ആക്ഷേപം ഉന്നയിച്ച് മറുകണ്ഠം ചാടിയവരും ഇടതുപക്ഷത്തെ സഹായിച്ചവരുമാ. എന്നാ ഇടതുപക്ഷത്തിൽ നിന്ന് എന്ത് നേടാൻ സാധിച്ചു? ഇപ്പോഴും ഫാസിസം വളർന്നോ എന്ന് ചർച്ച ചെയ്യുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി. ഇനി എന്താ ഇന്ത്യ രാജ്യത്ത് നടക്കാനുള്ളത്?
സാധാരണ മാർക്സിസ്റ്റുകാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കണ്ടിരുന്ന ഏക സബബ് ഒരു കാരണം എന്തായിരുന്നു? സാമ്പത്തിക നയം. കുത്തകകൾക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നരേന്ദ്രമോദി എന്താ ഇനി തീരെഴുതി കൊടുക്കാൻ ബാക്കിയുള്ളത്? കടല്, പത്രം, മെഡിക്കൽ, മരുന്ന്, മീന്, ഇനി വല്ലതും നോക്കണം, റെയിൽവേ, എല്ലാം കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തു. മഹാത്മാഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുപാട് വ്യത്യാസത്തിലാണ്. ഗാന്ധിജി പാടിയ പാട്ട് ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നായിരുന്നു എങ്കിൽ, മോഡി പാടുന്ന പാട്ട് ടാറ്റ ബിർള തേരെ നാം സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ, ആ കോലത്തിലാണ്. എന്തേ ഇടതുപക്ഷം പറയാത്തത്? അല്ലെങ്കിലും നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോണ്ടായ ആ ഭാരത് ബന്ദ് ഇപ്പല്ല, അത്ര ഉശിരിലിപ്പല്ല, അഖിലേന്ത്യാ പണിമുടക്കില്ല, കലക്ടറേറ്റ് വളയൽ, സെക്രട്ടേറിയറ്റ് നീരൽ, എന്തെല്ലാം രോഗങ്ങളായിരുന്നു, ഇന്നത് ഇന്ത്യ രാജ്യത്ത് കാണുന്നില്ല. കാര്യം എന്താ? കോൺഗ്രസിനോടുള്ള അത്ര വെറുപ്പും അത്ര പ്രശ്നമൊന്നും ബി ജെ പിയോട് ഇവർക്കില്ല. ഇത് ലീഗിൻ്റെ ഈ യോഗത്തിൽ ഒരു ലീഗുകാരനായ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് അതൊരു അരോചകമായി തോന്നാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയട്ടെ, പന്ന്യൻ രവീന്ദ്രൻ, കാനം രാജേന്ദ്രൻ. അത് ഞങ്ങളെ കൂട്ടത്തിലല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കിടക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാപ്പനി അറിയുന്ന സി പി ഐ, ആ സി പി ഐയുടെ രണ്ട് നേതാക്കന്മാർ കാനം രാജേന്ദ്രനും പന്ന്യൻ രവീന്ദ്രനും, അവരാണ് പറഞ്ഞത് ഈ പിണറായിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരാ പറഞ്ഞത്? പാണ്ഡിക്കടവത്ത് കുഞ്ഞാപ്പല്ല, രമേശ് ചെന്നിത്തലയല്ല, ഉമ്മൻചാണ്ടിയല്ല, പാണക്കാട് സ്വാതിക്കലി തങ്ങളല്ല, പറഞ്ഞതാരാ? ഇതേ ചെങ്കൊടി അരിവാൾ കതിര്, അരിവാൾ ചുറ്റികക്ക് പകരം അരിവാൾ കതിര് ചിഹ്നത്തിലായ സി പി ഐ. അവരാ പറയുന്നത് ഇയാളുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗൗരവതരാണ്. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂർ ചോദ്യം ചെയ്യാ ഇ ഡി. ക്യാൻസർ പിടിപെട്ട് വളരെ മോശം അവസ്ഥയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ സോണിയ, മുൻ പ്രധാനമന്ത്രിയുടെ മരുമകൾ സോണിയ, ഭാവി പ്രധാനമന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന പ്രിയപ്പെട്ട രാഹുലിന്റെ പെറ്റ തള്ള, ആ രോഗാവസ്ഥയിൽ ഇ ഡി എത്ര ചോദ്യം ചെയ്തു. എന്നാൽ കേൾക്കണേ, ലാവ്ലിൻ കേസ് ഇന്നലത്തേതടക്കം 31 എന്ന് ലേലം വിളിച്ചു, 31 വട്ടം ലേലം ഉറപ്പിച്ച്. എന്ത്? ഇല്ല. പിണറായി എന്ത് ഹാപ്പിയാ? പഴയ പിണറായി ആണെങ്കിൽ, പഴയ മാർക്സിസ്റ്റ് പാർട്ടി, പഴയ ആർ എസ് എസ് അല്ലെങ്കിൽ പഴയ പിണറായിയുടെ പാർട്ടി, പഴയ ബി ജെ പി എന്നൊക്കെ കേട്ടാൽ കീരിയും പാമ്പുമാണ്. പക്ഷെ അന്ന് ഈച്ചയും ചക്കരയും പോലെയാണ്. എന്ത് പറ്റിപ്പോയി? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര സഹായ സംഘം. രണ്ട് കൂട്ടർക്ക് ഒരു മുറാതേ ഉള്ളൂ, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ, ലീഗ് ഇല്ലാത്ത പാർലമെന്റ്. അതാ മോഡിയും പറഞ്ഞത് ഐ യു എം എൽ. എന്താ ഈ ഐ യു എം എൽ? അവിടെ ആ ലീഗിന്റെ പ്രസക്തി? ഞങ്ങൾക്ക് ചിലപ്പോൾ 2 MP മാർ. ചില ആളുകളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ആളാണുള്ളത്? ഞങ്ങൾ വലിയ ഗീർവാണ പ്രസംഗമൊന്നും നടത്തുന്നില്ല, ഞങ്ങൾക്ക് 2 ആണ്. പക്ഷെ പലർക്കും പല ഒരുപാട് എം പിമാരുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ആട്ടിൻ്റെ അകിട്ടിലെ മുലക്കണ്ണി പോലെയാണ്, അതിന് 2 കണ്ണിയേ ഉള്ളൂ. പക്ഷെ അത് കറന്നാൽ കിട്ടുന്ന പാലിൻ്റെ മേന്മ വലിയ തറജുള്ളതാ. പക്ഷേ നാട്ടിൽ തെണ്ടി നടക്കുന്ന പട്ടികളുടെ അകിട്ടിലൊക്കെ 54-60 മുലക്കണ്ണി ഉണ്ടായിട്ട് നാട്ടുകാർക്ക് എന്ത് കാര്യമാണ്? അവിടെയാ പ്രശ്നം. ലീഗിൻ്റെ നിലവാരമുള്ള നിലപാട്, ലീഗ് അന്നും ഇന്നും എന്നും ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, കോൺഗ്രസിനെ അങ്ങനെ പിച്ചി ചീന്തല്ല, കോൺഗ്രസിനെ അങ്ങനെ വല്ലാതെ എതിർത്ത് തോൽപ്പിക്കല്ല. കാരണം കോൺഗ്രസ് ഇല്ലാതായ മാർക്സിസ്റ്റ് പാർട്ടിയിലെ 2 ആൾ വീഴും തമിഴ്നാട്ടിൽ. ആകെയുള്ളത് 3 MP മാർ. ആ 2 ആളിപ്പോ എണീറ്റ് നിന്നത് തന്നെ കോൺഗ്രസിന്റെ തൈലപ്രയോഗത്തിൽ മാത്രമാണ്. രാഹുലിന്റെ ചിത്രം, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോകാൻ ഭാഗ്യം കിട്ടിയാൽ, എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ അവസരം കിട്ടിയാൽ, ഞാൻ ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പരിപാടിക്ക് തിരുപ്പൂരിൽ, ചെന്നൈയിൽ, മുംബൈയിൽ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോണ്ട് നല്ല നല്ല കടയുടെ പിറകിലൊക്കെ അരിവായി ചുറ്റിക്ക ചിരിച്ചിരിക്കുന്നു ആര്? രാഹുൽ.
രാഹുലിന്റെ ചിഹ്നം അരിവാളല്ല, കൈപ്പത്തിയാണ്. എന്താ കാര്യം? ആർച്ചിട്ടു പാട്ടിക്ക് അവിടെ രാഹുല് ഫറള് ഐനാണ്, ഹലാലാണ്. ഇവിടെ അടുത്ത ഹറാമാണ്, തെഹ്രീമിന്റെ കറാണ്. എന്തൊരു കട്ടം! എന്ത് പറ്റിപ്പോയി? ആർച്ചിട്ടു പാട്ടിക്ക് സീസൺ രാഷ്ട്രീയാണ്. കോൺഗ്രസ് വേണം, കോൺഗ്രസ് വേണം. കണ്ടില്ലേ, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി അടക്കം കോൺഗ്രസ് തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടോ നിങ്ങൾ പറയുന്ന കാര്യം എന്താ? ഞങ്ങളുള്ളടത്ത് ബി ജെ പി വളരില്ല, ആർ എസ് എസ് വളരൂല. എന്താണ് ഈ അണ്ടർസ്റ്റാൻഡിങ്? നരേന്ദ്രമോദിക്ക് കിട്ടിയ താപ്പിൽ പഴയ പിണറായിയാണ്, പഴയ ബി ജെ പി ആണ് എങ്കിൽ എത്ര തവണ അറസ്റ്റ് ചെയ്യേണ്ട എന്തെല്ലാം ഹേതു കിട്ടി പിണറായിയുടെ കയ്യിൽ നിന്ന്? ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷിച്ചിട്ട് കേരളത്തിൻ്റെ വക്കീൽ അവിടെ പോയി വാദിക്കുമ്പോഴേക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി ഒന്നാണ്ട് കണ്ണിമ്പാൻ പറയും, കേസ് മാറ്റിവെക്കുക. 31 തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാറ്റിവെച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരേ തൂവൽ പക്ഷികളാണിവർ. രണ്ടു കൂട്ടർക്കും ഒരേ ലൈനാ. ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയാ. ചില ആളുകൾ പറയും പിണറായി വിജയൻ്റെ നയനിലപാടുകൾ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന്. പക്ഷെ പന്നിൻ്റെ വീന്തറിന് തിരിയാത്തത് പല ആളുകൾക്കും തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞത് പല ആളുകൾക്കും തിരിഞ്ഞിട്ടില്ല. പൗരത്വ വിഷയം നോക്കൂ, കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണോ? എത്ര കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു? ഈ നാട്ടിലുള്ള മക്കളോട് നാട്ടിന്ന് പോകാൻ എന്തെങ്കിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ, രേഖ ശരിയാക്കാൻ പറഞ്ഞിരിക്കുന്നു. എത്രമേൽ അപകടകരമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളറിയണം, നിങ്ങളറിയണം. പള്ളികളിലെ നിസ്കാരം മാത്രമല്ല, ഇടക്കടുത്ത് യു പിയിൽ ഒരു കേസെടുക്കുന്നത് വീട്ടിൽ നടത്തിയ സംഘടിത നിസ്കാരത്തിനാണ്. എങ്ങനെ? ഡൈനിങ് ഹാളിൽ. നമ്മുടെ കൊലായിൽ എത്ര തറാവീഹ് നടക്കുന്നു അല്ലേ? സ്വന്തം വീട്ടില് അയൽവാസികൾ ഒന്നിച്ചു കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിച്ചപ്പോ അതാണല്ലോ സംഘടിത നിസ്കാരം. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തുൽ ഫദ്ദി ബിസബഈൻ വഇശ്രീന ദറജ, 27 ദറജ കൂടുതലാണ് ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന്. അത് കിട്ടാൻ വേണ്ടിയാണ് സംഘടിത നിസ്കാരം. ആ സംഘടിത നിസ്കാരം നടത്തിയതിന്റെ പേരിൽ കേസെടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നോ? നമ്മൾ ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ രാജ്യം അത്യന്തം അപകടകരമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ട്. അറേബ്യൻ രാഷ്ട്രങ്ങൾ ഒന്നിച്ച് യോഗം ചേർന്നു ഹിജാബിന്റെ വിഷയം വന്നപ്പോ. ഹിജാബിന്റെ വിഷയം വന്നപ്പോ അറേബ്യൻ രാഷ്ട്രങ്ങൾ ഒന്നിച്ച് യോഗം ചേർന്നു. എന്താ അവര് പറഞ്ഞത്? രാജ്യം ഈ കോലത്തിൽ പോയാൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്നാണ്. പ്രിയങ്കരനായ എം എ റസാഖ് മാഷ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സഹോദരന്മാരെ, കുറച്ചുകൂടി കസേര ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ സീറ്റ് കിട്ടായിട്ടൊന്ന് പോയിക്കണേ, ഇഷ്ടം പോലെ സീറ്റ് ഒഴിഞ്ഞെടുക്കണം. ആ കൂട്ടത്തിലൊന്ന് കയറിയിരിക്കാൻ എത്ര സന്തോഷമായിരിക്കും. രാജ്യസഭയ്ക്കുള്ള സീറ്റല്ലെങ്കിലും പഞ്ചായത്തിലേക്കുള്ളതല്ലെങ്കിലും ഒഴിഞ്ഞെടുക്കുന്ന സീറ്റല്ലേ, അതൊന്ന് പ്രവർത്തകർ കയറിയിരിക്കുക. ഇപ്പം രാജ്യം അപകടത്തിലേക്ക് പോകും. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സമ്മേളന നഗരിയിൽ പുസ്തകം വിൽക്കുന്നൊരു ചെറുപ്പക്കാരനാണ്, ഒരു വിദ്യാർത്ഥി. കോഴിക്കോട് ജില്ലയിലെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട റഷീദ് അലി ഈയിടക്കടുത്ത് മരണപ്പെട്ടു. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങളോടൊക്കെ പ്രസംഗത്തിൻ്റെ സീഡിയും പുസ്തകമൊക്കെ വിറ്റ് അങ്ങനെ ഉപജീവനം നടത്തിയിരുന്ന ഒരാളായിരുന്നു റഷീദ് അലി. കോഴിക്കോട്ടുകാരോട് ഞാൻ പറയേണ്ടതില്ല. ആ റഷീദ് അലി ഈയിടക്കടുത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കാൻ വിധിക്കപ്പെട്ട മോനാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി പുസ്തകങ്ങളുമായി ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ വായിച്ചാലും ഇല്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ മായീഷത്തിൻ്റെ മാർഗത്തിലൊന്ന് ഇടപെട്ട് ഓരോ പുസ്തകവും വാങ്ങി ആ പൊന്നു മോൻ്റെ ആ
ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ഓരോ പുസ്തകം പോകുമ്പോൾ വാങ്ങണം എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ലോകക്രമത്തിൽ ഇന്ത്യയുടെ മാനം കെട്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് എന്ത്, അയാൾക്ക് ഡീസലിന് വില കൂടിയാൽ പ്രശ്നമില്ല, അയാൾക്ക് പെട്രോളിന് വില കൂടിയാൽ പ്രശ്നമില്ല, അയാൾക്ക് ഗ്യാസ് സിലിണ്ടറിന് വില കൂടിയാലും പ്രശ്നമില്ല. 1000 കടന്നു, എത്രയാണ് അതിൻ്റെ വില എന്ന് ഞാൻ എവിടെയും പ്രസംഗിക്കലില്ല. കാരണം എന്താണെന്നറിയോ, പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ വില കൂട്ടുക, പിന്നെ അതൊന്നും പറയാൻ പറ്റണം. എന്നും വില കൂടുക, എന്നും വില കൂടുക. കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് തമാശയായിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, എൻ്റെ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്ത് ചോദിച്ചു, വണ്ടി ഞാൻ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് എത്ര ദൂരം പോയിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വൈക്ക വെച്ച് നിൽക്കുക. എൻ്റെ വണ്ടിക്കല്ല കുഴപ്പം, എൻ്റെ കണ്ണിനറിഞ്ഞാണ്. പേപ്പർ നോക്കിയിട്ട് അടിക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. പണ്ട് 300 രൂപയ്ക്ക് കിട്ടിയെന്ന് മുതലിപ്പോൾ കിട്ടൂലല്ലോ. അപ്പൊ ഈ സാധുവിന്റെ വിചാരം, വണ്ടിക്ക് എന്തോ, വണ്ടിക്കല്ല കുഴപ്പം, ഇന്ത്യക്ക കുഴപ്പമുണ്ടായത് നമ്മുടെ നാടിന്. നരേന്ദ്രമോദിക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് കൂട്ടുന്നതിൽ വലിയ താല്പര്യമാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതൊക്കെ കൂട്ടുക, വിവാഹപ്രായം കൂട്ടുക, 21 എല്ലാം കൂട്ടുകയാണ്. കാരണം മൂപ്പർക്ക് പെണ്ണും പെരിച്ചായി ഒന്നുമില്ല, മൂപ്പർക്ക് ഇതിലൊരു ബേജാറുമില്ല. നിങ്ങൾ നോക്കണം, നമ്മുടെ സംസ്ഥാനം ചെയ്യുന്ന പണി, അവിടെ കൂട്ടുമ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തിരുന്ന പണി ഒരു താങ്ങായി തണലായി കേരളത്തിൻ്റെ സബ്സിഡി മനോഹരമായി ഉപയോഗപ്പെടുത്തി ആ തീരുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ആശ്വാസം പകർന്നിരുന്നു. പക്ഷേ എൻ്റെ DYFI സുഹൃത്തുക്കളൊക്കെ കാണാ ബൈക്ക് ഉന്തി കൊണ്ടുപോണ്. എന്തിന്? കേന്ദ്ര അവഗണനക്കെതിരെ, കേന്ദ്ര ഇന്ധനം വർദ്ധിപ്പിച്ചതിനെതിരെ, ഇന്ധന വില വർധനയ്ക്കെതിരെ. പൊന്നുമക്കളെ, അത് തള്ളുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ, കേരളത്തിൻ്റെ നികുതിയെങ്കിലും കുറച്ച് കൊടുക്കാൻ ഉമ്മൻചാണ്ടി ചെയ്ത പോലെ ഒരു തീരുമാനമെടുത്തൂടെ. ആളുകളെ വിട്ടികളാക്കുകയാണ്. ഇവർക്കിതിലൊന്നല്ല താല്പര്യം. രണ്ട് ഗവൺമെന്റിനും ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, 2024 November 14 ആകുമ്പോഴേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റൊരു രാഷ്ട്രമാക്കി കൊടുക്കണമെന്ന് RSS ഈ BJP ഗവൺമെന്റ് കൊടുത്തൊരു വാക്കാണ്. അത് പാലിക്കണം. അതിലിടക്ക് വില ഒരു പ്രശ്നമല്ല, മറ്റുള്ളതൊന്നും വിഷയമല്ല. മൂപ്പർക്ക് വിഷയം ഈ നാടിനെ മറ്റൊരു രാഷ്ട്രമാക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം. അത് കൊടുത്ത ഉറപ്പാണ്. അത് 2024 ലഭ്യമാക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും, രാജ്യത്തിലെ ജനങ്ങളുടെ ജനക്ഷേമോ വിലക്കയറ്റോ എവിടെങ്കിലും കലാപമുണ്ടായതോ അതൊന്നും ഒരു വിഷയമേ അല്ല. ബൽക്കീസ് ബാനുവിൻ്റെ വിധി വന്നപ്പോൾ നമ്മളത് കാണുകയാണ്. കേരളത്തിലും സമാനമായ സംഭവം. എന്താ, ഈ പിണറായിക്കും ഇതുപോലൊരു ലക്ഷ്യമുണ്ട്, ആത്യന്തികമായി കമ്മ്യൂണിസം നടപ്പിലാക്കലാണ്. എന്നാ കമ്മ്യൂണിസ്റ്റ് ആണോ? അല്ല, പഴയ മാർച്ചിട്ട് പാർട്ടി, പരേതനായ മാർച്ചിട്ട് പാർട്ടിയായി. ഇന്നത്തെ മാർച്ചിട്ട് പാർട്ടി പണ്ടത്തെ മാർച്ചിട്ട് പാർട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് 10 രൂപ ഉണ്ടാക്കണ മാർച്ചിട്ട് പാർട്ടിയെ, പണ്ട് ഉദാരവൽക്കരണം, ഇന്ന് ഉദരവൽക്കരണം. പണ്ട് പാഠം തീർക്കാൻ സമ്മതിക്കാത്ത മാർച്ചിട്ട് പാർട്ടി, ഇന്ന് പാഠം തീർക്കുന്ന മാർച്ചിട്ട് പാർട്ടി. അന്ന് പരിസ്ഥിതിയായിരുന്നു പ്രശ്നം, ഇന്ന് പരിതസ്ഥിതിയാണ് മക്കളെ പ്രശ്നം. വ്യത്യാസമാണ്. രണ്ട് കൂട്ടരും മതപരമായ കാര്യങ്ങളെ തൊട്ടുകളിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ. മതപരമായ കാര്യം, നമ്മളെ ഇന്ത്യ പോലെ വേറൊരു രാജ്യമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ ആശയം, ഓരോ ആചാരം, ആർക്ക് ആരെയാണ് പിടിച്ചു കെട്ടാൻ കഴിയുക? ഓരോരുത്തർക്കും വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു. അതിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മറ്റൊരു ഭാഗത്ത് നീങ്ങുന്നു. കേരള സംസ്ഥാനത്താണെങ്കിൽ എന്തെല്ലാം കോലത്തിലാണ്. മതപരമായിട്ടുള്ള ആശയങ്ങളെ ചവിട്ടിമതിക്കാൻ ഈ ഗവൺമെന്റ് വരുന്നത്. എന്താ കാര്യം, മതവിരുദ്ധ ആശയമുണ്ടായാലേ ഈ രാജ്യത്ത് പെട്ടെന്ന് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ സാധിക്കൂ. ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്നത് പെറ്റ തള്ളയോട് പോലും ബന്ധമില്ലാത്ത മുദ്രാവാക്യം. കഠാര നെഞ്ചിലിറക്കുമ്പോ, കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് പറയാതെ, ഓം കാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ, ഇൻഗുലാബ് വിളിച്ചവരെ കണ്ടോ? സക്രാത്തിന്റെ ഹാലില് വലിയൊരു ദർജുള്ള കലിമത്താണ് ഈ ഇൻഗുലാബ്. ഇൻഗുലാബ് വിളിച്ചവരെ, ധീരന്മാരെ, വീരന്മാരെ. എന്താണ് ആ മുദ്രാവാക്യത്തിന്റെ പൊരുളെന്താ? ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം. കോളേജ് ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ മൈ ബോഡി മൈ ചോയ്സ്,
നിന്റെ ശരീരം നിന്റെ തീരുമാനമാണ്, ഞാൻ എന്തെടുക്കണം, ഏത് കോലത്തിൽ നടക്കണം. നോക്കണം, നിങ്ങൾ ചെറിയ മക്കൾക്ക് അരാജകത്വം പഠിപ്പിക്കുന്നു. കൊറോണ സമയത്ത് പോലും ആളുകളോട് അകലം പാലിക്കാൻ പറഞ്ഞപ്പോൾ കഞ്ചാവ് ചെടിയോട് അടുത്തടുത്ത് കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞ എക്സൈസ് വകുപ്പുള്ള ഒരു ഗവൺമെന്റാണ് നമ്മുടെ നാട്ടിൽ. ലക്ഷ്യങ്ങൾ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആശയം. ജനകീയ വിഷയങ്ങളിലല്ല താല്പര്യം. അതാണ് പിണറായി വിജയൻ നടത്തുന്ന ഓരോ ഏർപ്പാട് നമ്മൾ കാണുന്നില്ലേ? പണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ന് പിണറായിയെ പോലെ ആ കസേരയിൽ ഇരിക്കുവോ? ഇത്ര ന്യായീകരിക്കുന്ന കളവ് പറയുന്ന ഒരു മുഖ്യമന്ത്രി, സത്യത്തിന്റെ മുഖവും മുദ്രയും നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി. വസ്തുതാപരമായാണോ സംസാരിക്കുന്നത്? പൗരത്വ വിഷയത്തിൽ കേസെടുക്കൽ ഞങ്ങളുടെ നയമേയല്ല ഹരവരുന്നത് പിണറായി. പൗരത്വ വിഷയത്തിൽ കേസെടുക്കൽ ഞങ്ങളുടെ നയമേയല്ല. മിനിഞ്ഞാതാ വീണ്ടും സമൻസ് വന്നിരിക്കുന്നു. നാസർ ഫൈസി കൂടത്തായി, ഹമീദ് വാണിയമ്പലം. ഹമീദ് വാണിയമ്പലവും നാസർ ഫൈസി കൂടത്തായി കൈപ്പറ്റി നോട്ടീസ്. എന്തേ കാര്യം? ജനങ്ങളോട് പറയാണ്, ഏയ് കേസെടുക്കൽ നമ്മുടെ നയമേയല്ല. പുതിയ ഷാപ്പ് തുറക്കൽ ഞങ്ങളുടെ നയമേയല്ല. പുതിയ ഷാപ്പ് അങ്ങനെ തുറക്കുക, ജനങ്ങളെ വിട്ടികളാക്കുക, വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുന്നൊരു മുഖ്യമന്ത്രി, കളവ് പ്രചരിപ്പിക്കുക അല്ലേ? ഈ സ്വർണ്ണക്കടത്തുള്ള ഫസാദ് മുഴുവൻ നടത്തിയിട്ട് ഇയാള് ജനങ്ങളോട് പറയാ മടിയിൽ കനമില്ല. മടിയിൽ എങ്ങനെ കനണ്ടാവുക? ചെമ്പില് കൊണ്ടോയാല്, ചെമ്പില് കൊണ്ടോയാ ചെമ്പിലാ കനണ്ടാവുക. മടിയിൽ കനമില്ല, മടിയിൽ കനമുണ്ടാകണമെങ്കിൽ മടിയിൽ വെക്കണം. ഇത് ചെമ്പിലാണ്, ദൂർത്ത് മഹാദൂർത്ത് ജനങ്ങൾ മുണ്ടു മുറുക്കിയെടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പൊട്ടാൻ പോവുകയാണ്. വലിയ ഗൗരവതര പെൻഷൻ സമ്പ്രദായം അങ്കലാപ്പിലാണ്. ഇവിടെ വിഷയീഭവിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്, സമയക്കുറവ് കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താ പഞ്ചായത്തിൻ്റെ അവസ്ഥ നമ്മളറിയണം. ഗ്രാമപഞ്ചായത്തിലെ ഫണ്ടുകളൊക്കെ വെട്ടിക്കുറച്ചു, എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. പിന്നെ എന്തിനാ ഒരു ഗവൺമെൻറ്? പ്രളയം കിട്ടണോ, അതോടൊപ്പം തന്നെ പിരിവും കിട്ടണം. ദുരിതാശ്വാസ ഫണ്ട്, അതിനു വേണ്ടി ഒരു പ്രളയം വന്നാൽ ഇല്ലെങ്കിൽ എം എം മണിനെ പോലത്തെ രണ്ടാൾക്കാരെ കൊണ്ട് അണക്കെട്ട് തുറന്ന് വിട്ടിട്ടെങ്കിലും പ്രളയം ഉണ്ടാവില്ല. എന്നിട്ടെന്താ ദുരിതാശ്വാസ ഫണ്ട്? ദുരിതാശ്വാസ ഫണ്ട് വന്നാൽ എന്താ മെച്ചം? ദുരിതാശ്വാസ ഫണ്ട് വന്ന ഫണ്ട് മാർച്ചിട്ട് പാട്ടിക്കും, ദുരിതം ജനങ്ങൾക്കുമാണ്. ജനങ്ങൾ കടുത്ത കഷ്ടപ്പാടിൽ ജനങ്ങളോട് മുണ്ട് മുറുക്കിയെടുക്കാൻ പറയാ. എന്നിട്ടോ രാഹുൽ ഗാന്ധിയെ മോശമായി ചിത്രീകരിക്കുന്നു അദ്ദേഹത്തിന്റെ യാത്രയെ. എന്നാൽ പിണറായി വിജയനും പരിവാരങ്ങളും പോകുന്നത് എങ്ങോട്ടാ? ലോകക്രമത്തിൽ കറങ്ങാനാണ്. എന്തിന്? കഴിഞ്ഞ പ്രളയം പഠിക്കാൻ പോയി, വേറൊരു പ്രളയേറ്റ വന്നത്, വേറൊരു പുതിയ പ്രളയേറ്റ വന്നു. എന്തെങ്കിലും ഒരു മെച്ചമുണ്ടോ? ഇപ്പോഴാണെങ്കിൽ എന്താ സ്ഥിതി? ഓരോ സമയത്തും ഓരോ ദുരിതം, ഓരോ ദുൽമ കേരളത്തിൽ. ഇപ്പതാ പട്ടി കടിക്കുന്ന വിഷയം. ഇന്നലെ മുഖ്യമന്ത്രിയെ വളഞ്ഞു. അത് യു ഡി എഫിന്റെ നായ്ക്കളൊന്നുമല്ല, കേരളത്തിലെ ഒരു സ്പെഷ്യൽ ടീമാണ് അവര്. ജനങ്ങൾക്ക് വല്ല രക്ഷയുണ്ടോ? പൂച്ചക്കാര് മണികെട്ടെന്ന് പറഞ്ഞു, ആരാധന ഒരു തീരുമാനം എടുക്കുക, കോടതിയിൽ പോകും. പിണറായി ഷുഐബിന്റെ കേസാണെങ്കിൽ, ഷുക്കൂറിന്റെ കേസാണെങ്കിൽ അറിയണം, പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കേസാണെങ്കിൽ ഖജനാവുന്ന ഫണ്ട് എടുത്തിട്ടെങ്കിലും കോടതി പോകും. എന്നാൽ ജനങ്ങളുടെ വിഷയത്തിന് ഇങ്ങനെ പോകാനൊരാളുണ്ടോ? പിന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് ഒരു കിറ്റ്, അതിന്മേലുള്ള അഴിമതി കുറച്ചെങ്ങാനുമാണോ? കീശ ആ കൊടുക്കുന്ന സഞ്ചിമ്മല് വെട്ടി, പിട കഫൻ തുണിയിൽ വെട്ടല്ലേ? എന്ത് പണിയാ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൽ പോലും വെട്ടിപ്പ് നടത്തുകയാണ്. ഇപ്പൊ എന്താ സ്ഥിതി? റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും കിറ്റ് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്റെ നാട്ടിലൊക്കെ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാർ ഇങ്ങനെ പോളിംഗ് ബൂത്തിലിരിക്കുക. എന്റെ ഭാര്യ, എന്റെ അനിയന്റെ ഭാര്യയൊക്കെ കടന്നു ചെല്ലുമ്പോ അവര് ഇടക്കിങ്ങനെ ഓർമ്മാക്കുക, ഇഷാറത്താക്ക, കിറ്റ് കിറ്റ് കിറ്റ്, ഇതിങ്ങനെ ഓർമ്മാക്കുക. അവന്റെ വീട്ടിന്റെ ഒത്ത നടുവിലൂടെ തന്നെ ടേപ്പാണ്ട് പിടിച്ചിട്ട് കേരയിലുണ്ട് വന്നത്. ഇപ്പോ അവന് ഉറക്കല്ല, ഇപ്പോ ഇങ്ങനെ മാവിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇപ്പൊ കുറ്റി കുറ്റി എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ചിന്ത മാറിപ്പോയി. നിങ്ങൾക്ക് എന്താ അതിൽ ഇത്ര താല്പര്യം? കേരളിന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ഒരു ഭാഗത്തത് എൻ എച്ച് വീതി കുട്ടി അങ്ങനെ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു അലാഹൈർ ഇല്ലാതെ ഇതിനെ ഇറങ്ങൂല. ഞങ്ങള് പഴയ പോലെയല്ല, നരേന്ദ്രമോദി എല്ലാം വിറ്റ് തൊലക്കല്ലേ. മൂപ്പര് വേറൊരു കുഞ്ഞാപ്പു എന്ന് പറയാം. അതെങ്ങനെ?
മൂപ്പര് പുതിയ കുപ്പായം, അതിൽ മോഡി 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 എന്ന് എഴുതിയ ഒരു സൗണ്ട് മൂപ്പര് പ്രത്യേക ആള്. കുപ്പായത്തിൽ 10 ലക്ഷത്തിന്റെ കുപ്പായം. ഏത് ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത് അറിയാം? അവസാനത്തെ ഇന്ത്യക്കാരനും ഒരു കുപ്പായം അണിഞ്ഞ് ഞാനൊരു ഷർട്ട് ധരിക്കൂ എന്ന് ക്ഷണിച്ച ബാപ്പുജിയുടെ നാടാണ്, മഹാത്മാഗാന്ധിയുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ നരേന്ദ്രമോദി പോകുന്ന പോക്ക് ഈ നാടിന് അപമാനമല്ലാതെ മറ്റെന്താണ്? വല്ല നന്മയും ഈ രംഗത്ത് രാജ്യം നേടിയിട്ടുണ്ടോ? ലക്ഷ്യങ്ങളൊക്കെ മറ്റു കാര്യത്തിലാണ്. കേരളത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. മുച്ചൂടും അഴിമതി ഏത് ഭാഗത്തല്ലാത്തത്? ഉദ്യോഗസ്ഥരുടെ മുഴുവൻ അന്തസ് കളഞ്ഞുകെടുത്താണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിഷ്പക്ഷമായ ഒരു കേസിൽ അന്വേഷിക്കാൻ പോകാൻ വയ്യ, പാർട്ടി അവിടെ കടിഞ്ഞാനിടും. വസ്തുതാപരമായി അന്വേഷിക്കാൻ കഴിയോ? ആരാണ് എന്ന് തരം നോക്കി പാർട്ടിക്കാരെ സഹായിക്കുന്നൊരു ഗവൺമെന്റ്. പരീക്ഷ എഴുതാത്ത SFI-ക്കാരന് 100-ൽ 100 തോറ്റോനെ ജയിപ്പിച്ചു കൊടുക്കുക, ഇത് ഏതാ വെള്ളരിക്കപ്പെട്ടണോ? ഇങ്ങനൊരു സാഹചര്യം കേരളത്തിന് കേട്ടുകേൾവിയില്ല. എന്നാ പിന്നെയോ? എന്തെല്ലാം പറഞ്ഞാണ് ആ സരിതയുടെ പേരിൽ എൻ്റെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്? നമ്മളെ നേതാക്കൾക്കെതിരെ എന്തെല്ലാം കൊണ്ടുവന്നത്? നിങ്ങൾ കണ്ടോ ഈ ഗവൺമെന്റ് ചെയ്യുന്ന പണി എന്താണ്? എല്ലാം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്താൽ അതിന് വലിയ ഓഡിറ്റൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കണ്ണുചിമ്പി കൊടുക്കുക. ആർക്കൊക്കെ? ചങ്ങനാശ്ശേരിയിലെ MLA-ക്ക് കൊടുത്തു കാറിന്റെ കടം തീർക്കാൻ, ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തു പ്രത്യേകമായ ഫണ്ട്, കൊടിയേരി ബാലകൃഷ്ണനെ എസ്കോർട്ട് പോകുമ്പോൾ പരിക്കു പറ്റിയ പോലീസുകാരന് 8 ലക്ഷം, ലോകായുക്ത വിശദീകരണം ചോദിച്ചിരിക്കുന്നു. ഓരോ മന്ത്രിമാരും തോന്നിയ രീതിയിൽ നടക്കുകയാണ്. ആർക്കും പ്രത്യേകിച്ച് യാതൊരു പരിപാടിയില്ല. കേസിന് പോവുക, കുലുമാലിന് പോവുക. ഇന്നലെ കേരളത്തിന്റെ നിയമസഭയുമായി ബന്ധപ്പെട്ട അക്രമ കേസില് ശിവൻകുട്ടിയും KT ജലീലും വരിക, പുതിയാപ്പള്ളനെ കൊണ്ടുവരാൻ തോന്നും ജലീലിന്റെ ഇരുത്തം കണ്ടാൽ. എന്തൊക്കെ ചെയ്തു നിങ്ങൾ? കള്ളന്മാരെ എന്നിട്ട് ഞങ്ങളെക്കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച്, ലീഗിനെ കുറിച്ച് പറയുന്ന വർത്താനം എന്താ? മതം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയം പറയാണ്. ആരാ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് തങ്ങളുടെ വിരോധിയെ കൊല്ലാൻ പോയത് ലീഗാണോ? TP ചന്ദ്രശേഖരൻ എന്താ ചെയ്ത തെറ്റ്? പിണറായി വിജയന്റെ വീടിന്റെ വലിപ്പം അളക്കാൻ തുനിഞ്ഞു എന്നുള്ളതല്ലേ കാരണം? ആ TP ചന്ദ്രശേഖരൻ ഉണ്ടായ ഗതി എന്താ? പറഞ്ഞു കൊന്നില്ലേ? പറഞ്ഞു കൊന്നു. എന്താ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ അന്ന് കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് നടക്കുക? ആ സമയത്ത് കോഴിക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ വിളിച്ച മുദ്രാവാക്യം എന്താ? പാർട്ടി കോൺഗ്രസ് കഴിയട്ടെ, ഞങ്ങൾ കൊണ്ടൊരു പരിപാടി, വാള് കൊണ്ടൊരു പരിപാടി, ബോംബ് കൊണ്ടൊരു പരിപാടി, അപ്പരിപാടി എടുക്കും ഞങ്ങൾ, അപ്പോൾ പോയി ഒളിക്കല്ലേ. മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് അത് മുസ്ലിം തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമം നടത്തി. നിങ്ങളുടെ വിരോധികളെ മുഴുവൻ നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ നടത്തുന്നത് എന്താ? നയതന്ത്ര ചാനൽ ഉപയോഗിച്ച് കളവ്. ആരാ മോശം ഈ കാര്യത്തിൽ? ഇപ്പൊ KT ജലീൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ചിരിയൊക്കെ അവസാനം ഒടുങ്ങുന്നൊരു സമയമുണ്ട്. ആദ്യമൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ കുറേ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയും. ജലീൽ കൊണ്ടുവന്നത് ആരാ മതപരമായ ചിഹ്നം ഉപയോഗപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആനിൽ സ്വർണം വെച്ചു കൊടുത്തു എന്നുള്ള പരാതിയാണ്. കേരള സംസ്ഥാനത്ത് തവനൂർ നിയോജക മണ്ഡലത്തിൽ 2 സ്ഥലത്തും വേറൊരു മണ്ഡലത്തിൽ 1 സ്ഥലത്തും ആ ഖുർആനുകൾ ഇറക്കിയ ഖുർആൻ തൂക്കി നോക്കുമ്പോ ഇപ്പോ കിട്ടിയ ഖുർആന്റെ തൂക്കത്തിലല്ല വന്ന പെട്ടിയുടെ തൂക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്തെങ്ങനെ തൂക്കം വരാൻ? സ്വർണം അതിനുള്ളിൽ വെച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. സ്വപ്നം നേരിട്ട് തെറ്റിയപ്പോ സ്വപ്നം എല്ലാം തുറന്നു പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഏയ് ഓളെ നമ്മൾ അറിയുന്നില്ല. ആരായി മുതല് ഈ കൊറോണ കാലത്തിൽ കല്യാണം നടന്നു കേരളത്തിൽ. കൊറോണ കല്യാണത്തിന്റെ പ്രത്യേകത എന്താ? മാഷെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കായിരുന്നു കല്യാണം. സ്വന്തം പെങ്ങളോടെ കല്യാണം ഉണ്ടെങ്കിൽ മാഷ്ക്ക് ഉണ്ടാവും, നമുക്ക് ഉണ്ടാവില്ല. എന്റെ പെങ്ങളോടെ ഉണ്ടെങ്കിൽ എനിക്കുണ്ടാവും. അങ്ങനെ ഒരു കല്യാണം നടന്നു കേരളത്തിൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ പുയ്യാപ്പിള്ളനെ? മുഹമ്മദ് റിയാസ് എന്നാ പേര്, ഇന്നത്തെ മന്ത്രിയാണ്, നമ്മള് കേരളത്തിന്റെ മരുവന് അറിയോ? ആ മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചത് പിണറായിയുടെ മകൾ വീണയെ. വീണയെ കല്യാണം കഴിക്കുന്ന ആ കല്യാണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരയിലെ കല്യാണമാണ്. മാറ്റിട്ട് പാട്ടിയിൽ ഇന്നത്തെ സ്ഥിതി വെച്ചിട്ട് ആ കല്യാണ നിശ്ചയത്തിന് പോകേണ്ട 1st നമ്പർ കാരണം ഒരു VS ആ. പക്ഷെ ആ പടപ്പിന് പോലും ആ നിശ്ചയം ഉണ്ടായില്ല.
അയാൾക്ക് പോലില്ലാത്ത നിശ്ചയം ആർക്കുണ്ട്? ഈ സ്വപ്നക്കുണ്ട്. സ്വപ്നം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ആ ഫോട്ടോയിൽ. വീണ, വീണയോടൊപ്പം പുയാപ്പിള റിയാസ്, ഇപ്പുറത്ത് റിയാസിന്റെ ഉപ്പ ഉമ്മ, ഇപ്പുറത്ത് വീണയുടെ അച്ഛനും അമ്മയും കമല, അതുപോലെ പിണറായി. അതിന്റെ സെന്ററിൽ ആര്? ഈ സ്വപ്ന സുരേഷ്. എന്താ നൃത്തം തന്നെ, മൂപ്പത്തീര് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ടിപ്ടോപ്പിൽ എസ് ഐ ഒക്കെ നിൽക്കണമായിരുന്നു. മറ്റവരൊക്കെ ഇങ്ങനെ പിള്ളരുത്തല്ലേ, ഈ വാറ്റുചാരായത്തിലെ പ്രതി നിൽക്കണമായിരുന്നു എസ് ഐയുടെ അടുത്ത്. ഒരു ഒയന്ന നൃത്തം. എന്താ കാര്യം, വലിയ അപമാനായിപ്പോ. ഇപ്പൊ ജലീൽ പറയുന്ന വർത്താനം എന്താ? ഏയ്, നമ്മളങ്ങനെ കുറുകാലിൽ വെച്ച് കൊണ്ടുവന്നിട്ടില്ല. ഞാനിതൊരു സ്ഥലത്ത് പ്രസംഗിച്ചു എടപ്പാളിൽ. എന്തെയാ കൊണ്ടുവന്ന ഖുർആൻ ഇപ്പൊ കിട്ടിയതിന്റെ തൂക്കത്തിലല്ലോ, ഇതെന്ത് പറ്റിപ്പോയി, ഇതിന് എന്തേ മുതൽ എങ്ങനെ അടിച്ചു മാറ്റി? അപ്പൊ ശരിക്കുള്ള ഖുർആന്റെ തൂക്കത്തിലല്ല ഇപ്പുള്ള തൂക്കം. അപ്പൊ എന്നോട് ഒരാളത് മറുപടി പറഞ്ഞ എന്താണെന്നറിയാം, ഈ ജലീൽ കൊടുത്ത മുസാഹിബിൽ ചിലപ്പോ അൽബക്കറ ഉണ്ടാവില്ല, അനക്കെന്താ ചെയ്തെന്ന് എന്നോട്. വല്ലാത്തൊരു കൗതുകം. പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഉറക്കാത്ത കൈയുണ്ടോ? എന്തെല്ലാം നടത്തുന്നത് നിങ്ങൾ! ഇപ്പോഴും കിറ്റ് മുഴുവൻ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ഒരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത് കറണ്ട് ബില്ലിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. കറണ്ട് ബില്ലിലൂടെ അത് അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? ലൈഫ് ഭവന പദ്ധതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയാം, എത്ര ആളുകളെ മോഹിപ്പിച്ചാണ് തറയെടുത്തിടാൻ പറഞ്ഞത്. ഞാനൊക്കെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു കൊല്ലത്തിൽ നമ്മൾ കുറച്ച് വീട് കൊടുക്കുമ്പോൾ ഒരു ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു സന്തോഷമാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ മോനെ സന്തോഷം കിട്ടാ, മറക്കൂലട്ടോ, ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു. എന്നാ ഇന്ന് ലൈഫ് പദ്ധതിയുടെ സ്ഥിതി എന്താണ്? തെരഞ്ഞെടുപ്പുണ്ട്, അടുക്കുമ്പോക്കാണ് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞേക്കണേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റോ മെമ്പറോ പാസ്സായിക്കിട്ടാണ്. ഇനി എന്ത് പാസ്സായാലുള്ളത്? എത്ര കാലായി കോഴിക്ക് മുല വരുന്നു എന്ന് പറയുന്നത് പോലെ എന്നും വീട് പാസ്സായിക്കിട്ടോ. എവിടുന്ന് കിട്ടാനാ? എന്തെല്ലാം കുളത്ത് വെച്ചു നിങ്ങൾ? എന്താ കുളത്ത്? വീട് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് കിട്ടണമെങ്കിലോ നമ്പർ വേണം. ആർക്കാ നമ്പർ? പെരള്ളവനക്ക്. പിന്നെ എന്തിനാടോ പെരക്ക അപേക്ഷ? ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. കണ്ടോ, പ്ലസ് ടുവിന് സീറ്റില്ല. ജനങ്ങൾ, കുട്ടികളെല്ലാം വലിയ അവതാളത്തിലാണ്. പക്ഷെ മുഖ്യമന്ത്രി എവിടെ? പ്രധാനമന്ത്രി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എവിടെ? ഇതിലൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല. അത് വേറൊരു മോഡൽ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പത്രത്തിൽ എന്തേ ഞങ്ങൾ അബ്ദുറബിനെ പറ്റിയുള്ള അപരാധം എന്തൊക്കെയായിരുന്നു? വിവരമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് വിവരമില്ല. ഞങ്ങൾ നേതാക്കന്മാർക്കൊന്നും വിവരമില്ല. എന്നാ വലിയ ബുദ്ധിജീവികൾ അവരൊക്കെ. എന്താ ശിവൻകുട്ടിയൊക്കെ നടത്തുന്ന പത്രസമ്മേളനം? അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളറിയണം, വിദ്യാഭ്യാസ രംഗം മുച്ചൂട് നശിപ്പിച്ചു. ആരോഗ്യവകുപ്പിനെ കുറിച്ച് പറയണോ? പ്രവാസികൾക്ക് കൊടുത്ത് എന്തെല്ലാം ഉറപ്പുണ്ടായിരുന്നു ഈ കൊറോണ സമയത്ത്? സമയത്ത് ഏറ്റവും ജീവിച്ച പാർട്ടിയാ മാർക്സിസ്റ്റ് പാർട്ടി. ഓരോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ആ ഫണ്ട് കൊണ്ട് കഴിഞ്ഞുകൂടി. ഞാൻ ചുരുക്കുകയാണ്, ഇപ്പൊ നിങ്ങള് അവിടെ കേന്ദ്രത്തിൽ ചെയ്യുന്നത് പോലെ മതപരമായ അടയാളങ്ങളെ പിടിച്ചു കെട്ടുകയാണ്. അതെന്തൊക്കെ? ആശയം നടപ്പിലാക്കലാണ്. അതാണ് ശബരിമലയിൽ നാം കാണുന്നത്. എത്ര പവിത്രമായ മണ്ണാണത്! അത് കുളമാക്കാൻ പോയില്ലേ? എന്തായിരുന്നു ആചാരവരാണത്? ഇത്ര പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾ പ്രവേശിക്കരുത്. കനകദുർഗ ബിന്ദു വേറൊരു പമ്പറത്തോളം. ഇവരെ മൂന്നാളി കൊണ്ടുപോയി പോലീസ് വേഷത്തിൽ 18-ാം പടി കയറ്റാൻ. കെട്ടുന്നിടൊന്നുമില്ല. അവരൊരു കിലോ അടക്കാപ്പഴം കുറച്ച് മുന്തിരിയും അവിടെ ഒന്ന് മുണുങ്ങാൻ ഇവർ രണ്ടാൾ തലയിൽ വെച്ച് കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവർ ഉണർത്തെഴുന്നേറ്റു. കാരണം അവർക്ക് ഏറ്റവും പവിത്രമായ മണ്ണുകളിൽ ഒന്നാണ് ശബരിമല സന്നിധാനം. പ്രശ്ന സങ്കീർണമാക്കിയില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത പണി എന്താ? സുന്നി പള്ളിയിൽ പെണ്ണ് കയറണം. ജലീലിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കൊടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, എല്ലാ പള്ളിയിലും ബാങ്കുവിളി പെണ്ണാകണം. ഇപ്പൊ നിങ്ങളെ പോക്ക് എങ്ങോട്ടാണ്? ആണും പെണ്ണും ഒന്നാണ്. ആരോട് പറഞ്ഞു ആണും പെണ്ണും ഒന്നാണ്? പിന്നെന്തിനാ വനിതാ വാർഡ്? പിന്നെന്തിനാ ലേഡീസ് കമ്പാർട്ട്മെന്റ്? പിന്നെന്തിനാ ടോയ്ലറ്റിൽ ലേഡീസ് ജെൻസ് എന്ന് എഴുതിയിട്ടുള്ളത്? പിന്നെന്തിനാ 100 മീറ്റർ സീനിയർ ബോയ്സ്, 100 മീറ്റർ സീനിയർ ഗേൾസ് എന്ന് പറഞ്ഞ് തരംതിരിച്ച് പറയേണ്ട കാര്യം എന്താ? പെണ്ണിനെ അടങ്ങറാക്കരുത്. ആണിൻ്റെ ഒപ്പം ഓടാൻ പെണ്ണ് മെനക്കെട്ടാൽ പി ടി ഉഷനൊക്കെ ആയി ഓടും നമ്മളെ നാട്ടിലൊരു ചെറുക്കൻ. പക്ഷേ ഉഷ സ്ത്രീയാണ്,
പക്ഷേ സ്ത്രീകളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരിയാവണം. അങ്ങനെയാണ് ഈ ലോകക്രമം. അത് ഓരോ മതാനുയായികളും അങ്ങനെ തന്നെ വിശ്വസിച്ചു പോരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതാണ്, വിവാഹം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ മാർച്ചിട്ടുപാട്ടിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. മാർച്ചിട്ടുപാട്ടി മൈ ബോഡി മൈ ചോയ്സ് പുതിയ മക്കൾക്ക് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? രാജ്യത്ത് അരാജകത്വം വളരും. അരാജകത്വം വളർന്നാലോ ദൈവനിഷേധം വരും. ദൈവനിഷേധം വന്നാലോ കമ്മ്യൂണിസം രാജ്യത്ത് നടപ്പിലാക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്നത് അതാണ്. ശബരിമലയിൽ ചെയ്ത അതേ പണി തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. ഹൈക്കോടതി വിധി അതാ വന്നിരിക്കുന്നു. അത് പൊതുസ്വത്താണ്, അത് തൊട്ട് കളിക്കരുത്. അതേ ശൈലി തന്നെയാണ് വഖഫ് ബോർഡിലും കളിച്ചത്. പാണക്കാട് മുത്തുമോൻ സയ്യിദ് ഉമറലി തങ്ങളുടെ പുന്നാരമോൻ റഷീദ് അലി തങ്ങൾക്ക് കേരളത്തിൻ്റെ ഈ വകുപ്പ് ഒരു കത്തയച്ചു. എന്താണ് ആ കത്ത്? ആ കത്തിൽ വഖഫ് ബോർഡിൻ്റെ ഇത്ര രൂപ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. സിക്സർ അടിച്ച് വിടുന്നത് പോലെ എൻ്റെ പൊന്നു തങ്ങൾ അത് തട്ടിവിട്ടു. കൊടുത്തില്ല കത്ത്. ഇപ്പൊ വഖഫ് ബോർഡ് ചെയർമാൻ മാറി. ഇപ്പ ആരാ ചെയർമാൻ? ടി കെ അംസാക്കൻ. ഇപ്പൊ ടി കെ അംസാക്ക് ഇതേ കൊടുത്തു ഒരു ഗവൺമെന്റിന്റെ ഒരു ഒരു പ്രത്യേക മെമ്മോറാണ്ടം. വഖഫിന്റെ സ്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. ഹൈന്ദവന്റെ സ്വത്താണ്, ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിടുന്ന സ്വത്താണ് ദേവസ്വം ബോർഡിന്റെ ബൈത്തുൽ മാൽ മുതല്. പൊതു സ്വത്താണ്, അതുപോലുള്ള ഒരു ബൈത്തുൽ മാലാണ് വഖഫ് സ്വത്ത്. പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ഈ ഇരിക്കുന്ന വല്യമ്മമാർ അവരുടെ കോന്തല ഖജനാവായി സ്വീകരിച്ച് പാതിര വയലുകളിൽ കോഴിമുട്ട തേങ്ങ ഒക്കെ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് 10 രൂപ 3 വട്ടം 4 വട്ടം എന്ന് ലേലമുറപ്പിച്ചുണ്ടാക്കിയ ആ കാശുകൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളിലെ വരുമാനം അതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക. ഇപ്പൊ ടി കെ അംസാക്ക ആ കത്ത് സ്വീകരിച്ച് ഉടനെ കൊടുത്തു ഫണ്ട്. വഖഫ് ബോർഡിന്റെ സ്വത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അപകടകരം. ടി കെ അംസാക്കാനെ വഖഫ് ബോർഡിന്റെ ചെയർമാനാക്കിയത് ഇപ്പോ തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലാണ്. തമിഴനെ പണ്ട് ഗോൾ കീപ്പറാക്കി. ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ഗോൾ കീപ്പർ തലകറങ്ങി വീണു മക്കളെ. പിന്നെ ആ ടീമിൽ ഗോൾ കീപ്പറാകാൻ വസ്ഫത്തൊരു മുതല് വേറല്ല, സിഫത്തൊത്ത് ഒന്നിനെ കിട്ടണില്ല. അപ്പൊ ഒരു ഗോൾ കീപ്പറെ കിട്ടണം. അങ്ങനെ പരിസരത്ത് കാണികൾക്കിടയിൽ നടന്നു ചോദിച്ചു, ഒരാൾ റെഡിയല്ല. അപ്പോഴാണ് ടീം മാനേജർ ഒരു സൈക്കിൾ എടുത്ത് മാർക്കറ്റിലൂടെ ഒന്ന് കറങ്ങി നോക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് തമിഴ്നാട് ലോറിയിൽ നിന്ന് ചേനട്ട് കൊടുക്കുമ്പോൾ മറ്റേയാൾ ലോറിയിൽ നിന്ന് ഇങ്ങനെ മനോഹരമായി പിടിക്കുന്ന രംഗം കണ്ടപ്പോൾ നിനക്ക് ഗോൾ കീപ്പറാകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഇത് ഇറക്കിക്കഴിഞ്ഞാൽ ഞാൻ വരുന്ന് ഉറപ്പുകൊടുത്തു. വന്നു ആദ്യം തന്നെ അവിടുന്ന് അടിക്കുന്ന അടി ആ ലോറിയിൽ നിന്ന് ചേന ഇട്ടെന്ന് വരുന്നത് പോലെ അങ്ങനെ വാരിയിട്ട് പിടിച്ചു. എന്നിട്ട് ഈ ലോറിയിൽ കിടുന്നത് പോലെ പോസ്റ്റലിൽ കണ്ടിട്ടത് അംസാക്ക. ഇതോടുകൂടി ആ കളി തന്നെ ബാത്തിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ ഈ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ദേവസ്വം ബോർഡിനെ കുളമാക്കി, വഖഫ് ബോർഡിനെ കുളമാക്കി. ഗവൺമെന്റിന് പിന്നെ എന്തിലാ താല്പര്യം? ജനകീയ വിഷയങ്ങളിൽ താല്പര്യങ്ങളില്ല, ജനങ്ങളുടെ വീടിൽ താല്പര്യങ്ങളില്ല, പഞ്ചായത്ത് മെമ്പർമാർക്ക് നൽകുന്ന ഫണ്ടിൽ താല്പര്യമില്ല, പെൻഷൻ വെട്ടിച്ചുരുക്കാൻ എന്തൊക്കെയാണോ നടത്തേണ്ടത് അതൊക്കെ നടത്തി. ഞങ്ങളുടെ ഗവൺമെന്റ് പെൻഷൻ കൊടുത്തിരുന്നു, വിധവാ പെൻഷൻ. ഭർത്താവും മരിച്ച പെണ്ണിന് വിധവാ പെൻഷൻ കിട്ടിയിരുന്നു. താനൂരിലൊരു നഫീസ ജനസമ്പർക്ക പരിപാടിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഉണ്ട് കടലാസ് ഏറ്റ് നിൽക്കണ്. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ത്? ആരും ശ്രദ്ധിക്കാത്തോരെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധേയായ മുഖ്യമന്ത്രിയാണ് എന്റെ പൊന്നു ഉമ്മൻചാണ്ടി. എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? നഫീസ കരഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത് കടലാസ്. എന്താണ് അതിൽ എഴുതിയിരിക്കണെന്ന് അറിയാം? സാർ, ഞാൻ 3 പെൺമക്കളുടെ മാതാവാണ്. എന്നെ വിവാഹം കഴിച്ചയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി കാലങ്ങളായി. ഇയാൾ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് വ്യക്തമല്ല സാർ. ഇയാളെ കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് വിധവാ പെൻഷൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ? വിധവാ പെൻഷൻ കിട്ടണമെങ്കിൽ ഭർത്താവ് മരിക്കണം. എന്താ ഉമ്മൻചാണ്ടി ചെയ്തതെന്നറിയാം? നേരെ കുഞ്ഞാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ മൊത്തം സ്ത്രീകളുടെയും പ്രശ്നമാണ്. അവിടെ ഇവിടെയും പോയി കല്യാണം കഴിച്ച് ഒഴിവാക്കി
പൊന്നു മക്കളെ നോക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയ ആൾക്കാർ, അവരാണെങ്കിൽ മരിച്ചോ ഇല്ലയെന്ന് പിടുത്തല്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഒരിക്കലും വിധവ പെൻഷൻ കിട്ടൂല്ല, എന്ത് ചെയ്യാം? കുഞ്ഞാപ്പ പറഞ്ഞു നല്ലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം, നമ്മൾ പിന്നെ എന്തിനാ ഭരിക്കണെന്ന്. ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനം എന്താ അറിയാ, ഈ ഉപകാരമില്ലാത്ത പുതിയാപ്പിളാരൻ മുഴുവൻ മരിച്ചേ കണ്ട് വരവ് വെച്ച്. എന്നിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കണം എന്നാണ്. ആ പെൻഷൻ വാങ്ങി വന്നിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, കാരണം ഇയാൾ എവിടെയൊക്കെ എടുക്കണമെന്നൊരു പിടുത്തമില്ല, ഇട്ടെറിഞ്ഞു പോയാളാണ്. നിങ്ങൾക്കറിയോ എന്നാ നിങ്ങളിപ്പോ ചെയ്ത പണി എന്താ, വിധവകളുടെ പെൻഷൻ കിട്ടണമെങ്കിൽ എന്താ, വിധവകളുടെ പെൻഷൻ കിട്ടാൻ പുതിയാപ്പിള മരിച്ചാ പോരാ, പുതിയ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം കൊടുക്കണം. അതിന് പഞ്ചായത്തിൽ പോകാം, വില്ലേജിൽ പോകാം, എന്നിട്ട് പറയും ഈ എഴുത്തുമായി വരുന്ന ആള് പുതിയ വിവാഹം നടത്തിയിട്ടില്ല എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ നാട്ടിലൊരു തള്ള ഒരു 10-70 വയസ്സായിക്കണേ, മൂപ്പരും മൊയ്തീൻ കുട്ടിയൊക്കെ മരിച്ചിട്ട് കാലം കുറയായി, നഫീസ് താത്ത നടന്നു മടുത്ത്, മാഷേ പെൻഷൻ കിട്ടണ്ടേ, മൂപ്പരും മരിച്ചു എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ ഇനി എന്ത് വേണം, ഈ 70-ാം വയസ്സിൽ വേറെ പുതിയ എണ്ണ ഇറങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കണം. ഈ തള്ള നടന്നു മടുത്തപ്പോൾ പറഞ്ഞു ഇതിനേക്കായി നല്ലത് വേറെ ഒരുത്തൻ്റെ ഒപ്പം പോവുകയായിരുന്നു എന്ന്. തള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമേൽ അപകടം, എല്ലാം കുളമാക്കി. നിങ്ങൾക്ക് എന്തിലാ താല്പര്യം? ജനകീയ വിഷയങ്ങളിൽ താല്പര്യങ്ങളില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ ചില ആളുകൾ അണിനിരക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ അന്ധമായി അനുകരിക്കുന്ന ആളുകൾ ഇങ്ങനെയുണ്ടോ? ഏത് പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ തിരുത്തുന്നൊരു പ്രവണത ഉണ്ട്, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ സ്വഭാവം നമ്മൾ കാണുന്നേയില്ല. പണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഒരു ചർച്ച നടക്കുമ്പോൾ അത് തിരുത്തും, എന്നാൽ ഇന്ന് പിണറായിയെ തിരുത്താൻ ആരാ മുന്നോട്ട് വരുന്നത്? ഒരാളും ഒന്നും കണ്ടുന്നില്ല. എല്ലാ മന്ത്രിമാരും പേടിയിലാണ്, മുഖ്യമന്ത്രി അടക്കി ഭരിക്കുക, പോലീസുകാർക്ക് പേടി, സെൽഫി എടുക്കാൻ ചെന്നാൽ അവൻ്റെ കൈക്ക് തട്ടുക, പത്രക്കാരോട് കടക്ക് പുറത്തു നിന്നറിയാം എന്നാ പാണക്കാട്ടർ തങ്ങളെ കണ്ടുപിടിക്ക്. കണ്ടോ ആരാ രാഹുല്? രാഹുല് സെൽഫിക്ക് ഇങ്ങനെ മക്കൾക്ക് നിന്ന് കൊടുക്കുക, രാഹുല് സെൽഫി എടുക്കുകയാണ്. ആരാ ഈ രാഹുല് എന്നറിയാം? രാഹുല് ഇതുപോലെ ആൾക്കൂട്ടത്തിലേക്ക് തൻ്റെ പിതാവ് ഇറങ്ങിയപ്പോ പൂമാലയ്ക്ക് വേണ്ടി തല നീട്ടിക്കൊടുത്ത കാരണത്താൽ ചോര പൂക്കളം തീർത്ത് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ പൊട്ടിത്തെറിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പൊന്നുമോന ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയപ്പോഴാണ് തൻ്റെ അച്ഛൻ വിട പറഞ്ഞത്. സോണിയാഗാന്ധി പറയണം, മക്കളെ ശ്രദ്ധിക്കണേ, ആൾക്കൂട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ അച്ഛൻ ഇങ്ങനെ പോയതിട്ടോ, നിങ്ങളെ അമ്മൂമ്മ ഇന്നില ഇങ്ങനെയാണ് പോയതിട്ടോ, അതുകൊണ്ട് എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളാ സോണിയ. എന്നിട്ടും ആൾക്കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുക്കുക, ജീവൻ പണയം വെച്ച് രാഹുല്. എന്നാ പിണറായി വിജയൻ പാർട്ടിയിലെ കുട്ടി സെൽഫി എടുക്കുമ്പോൾ കൈക്ക് തട്ടുക, ഒരു സ്ത്രീ നിവേദനം കൊടുക്കാമെന്ന് പോയിരിക്കാം അവിടെ കടക്ക് പുറത്ത്, വിവരമറിയും, കളി എന്നോട് വേണ്ടത് വേറൊരു ജനുസാണ്. ഞാൻ ചോദിക്കുന്നു, ഇത് കേരളത്തിന്റെ ഭരണത്തലവനോ അതോ കൊള്ളത്തലവനോ? രാജ്യത്തിന്റെ അന്തസ്സും ജനാധിപത്യത്തിന്റെ മര്യാദയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കവും പാരമ്പര്യം ഒക്കെ തെറ്റിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിപ്പോയി മാർക്സിസ്റ്റ് പാർട്ടിക്ക്? അതിൽ അണികൾ പണ്ടൊക്കെ ഇങ്ങനെ നേതാക്കളെ തിരുത്തിപ്പോയിരുന്നു, ഇന്ന് അങ്ങനല്ല. എന്നൊരു പിണറായിക്ക് വേണ്ടി എല്ലാം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്, എല്ലാം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ വീട് പോകുന്ന പേടിച്ച് പണ്ട് റോഡ് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കമ്പ്യൂട്ടറിന് എതിർത്തത് നിങ്ങൾ തൊഴിലിൻ്റെ പേരിലാണ് ആൾക്കാരെ പണി പോകും. നിങ്ങൾ പണ്ട് റെയില് നിങ്ങളറിയോ എന്തിനാ നിങ്ങൾ എതിർക്കാത്തത്? നെല്ല് കുത്തുന്ന മില്ല് വന്നപ്പോൾ എതിർത്തു. നിങ്ങൾ എതിർത്തത് ആ കൂട്ടത്തിൽ കമ്പ്യൂട്ടറിനെ എതിർത്തു, നെല്ല് കുത്തുന്ന മില്ലിന്, ട്രാക്ടർ വന്നാൽ ഒരാൾക്ക് നിലം ഉഴുതു മറിക്കാൻ പറ്റൂ. എന്നാൽ കരിയും നഖവും നാല് കാളകളും രണ്ട് കർഷകരും എത്ര ആൾക്ക് പണിയാണ്? ഇപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എതിർപ്പ് പറഞ്ഞിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് AKG സെന്ററിൽ കമ്പ്യൂട്ടർ, ട്രാക്ടറിനെ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ട്രാക്ടർ തൊഴിലാളി യൂണിയൻ CITU, ട്രാക്ടർ തൊഴിലാളി യൂണിയൻ CITU. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റൈസ് മില്ലിനെ എതിർത്തത് എന്തുകൊണ്ടാണ്? റൈസ് മില്ല് വന്നാൽ ഒരാൾക്ക് തൊഴിൽ കിട്ടൂ, എന്നാൽ ഒരു സ്ത്രീ ഉലക്കയെടുത്ത് ഉരലിൽ ഇടിച്ചാൽ ഒരു സ്ത്രീക്ക് പണി, രണ്ട് സ്ത്രീകൾ ഒരു ഉരലിൽ രണ്ട് ഉലക്ക ഇടിച്ചാൽ രണ്ടാൾക്ക് പണി, 20 ആൾ നിരനിരയായി നിന്നാൽ 40 ആൾക്ക് പണി. അതാണ് KC അബൂബക്കർ മൗലവി പറഞ്ഞത്, നെല്ല്
ഉരലിലിട്ട് ഇടിച്ചാൽ ഒരാൾക്ക് പണി, രണ്ടാൾ ഇടിച്ചാൽ രണ്ടാൾക്ക് പണി, പത്ത് ഉരലുണ്ടെങ്കിൽ ഇരുപത് ആൾക്ക് പണിയില്ലേ? അതെ. റൈസ് മില്ല് വന്നാലോ പത്തൊമ്പതാളെ ജോലി പോവും, ഒരാൾക്ക് മാത്രം പണി. അപ്പൊ കെ സി അബൂബക്കർ മൗലവി പറഞ്ഞു, അതിനൊക്കെ നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം, നെല്ല് കുത്തും വേണ്ട, റൈസ് മില്ലിൽ കൊണ്ടുപോകും വേണ്ട, ഓരോ പിടി വാരിയിട്ട് പുറത്തിരുന്നിങ്ങനെ തൊലിച്ചാൽ മതി, ഒരുപാട് ആൾക്ക് പണി കിട്ടും എന്ന് കെ സി അബൂബക്കർ മൗലവി പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോഴെന്താ കാര്യം? ഇതിലല്ല, ആ പഴയ മാർച്ചിട്ട് പാട്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. നമ്മൾ മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിരുന്ന പാട്ട് തൊഴിലാളി ഐക്യം ജിന്ദാബാദ്, തൊഴിലാളി ഐക്യം ജിന്ദാബാദ്, ഇന്ന് അങ്ങനല്ല. ഇന്ന് അബ്ദുറഹിമാന്റെ സീറ്റ് ലേലം വിളിച്ച് വിറ്റതാണ്. ലില്ലീസ് ഗഫൂറിന്റെ സീറ്റ് തിരൂരിൽ ലേലം വിളിച്ച് വിറ്റതാണ്. അൻവറിന്റെ സീറ്റ് ലേലം വിളിച്ച് വിറ്റതാണ്. ഇന്ന് മുതലാളി ഐക്യം ജിന്ദാബാദ് പുതിയ പാട്ട്. എന്ത് പറ്റിപ്പോയി? ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കാണുന്നില്ല, ആ പഴയ രീതി നമ്മൾ കാണുന്നില്ല. ഇയാൾ കേന്ദ്രത്തിൽ പോകുന്നു, നരേന്ദ്രമോദിയെ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ ഓരോ രീതിയിൽ നടത്തുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലാവ്ലിൻ കേസ് 30 തവണ മാറ്റിവെക്കാനുള്ള കാരണം എന്താണ് എന്ന് നാട്ടുകാർ പഠിക്കേണ്ടതുണ്ട്. പഴയ ബി ജെ പി ആണെങ്കിൽ ഒരു സി പി എമ്മുകാരൻ്റെ കേസിൽ ഏത് രീതിയിലാണ് ഇടപെടുക എന്നും, ഒരു സി പി എമ്മുകാരനെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ബി ജെ പി അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നും നമ്മളൊക്കെ നാട്ടിൽ കണ്ടതും കേട്ടതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ ബായി ബായി ബന്ധത്തിൻ്റെ കാര്യകാരണം ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കേണ്ടതുണ്ട്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ഞാൻ അവസാനിപ്പിക്കുക, എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിച്ച് നീങ്ങുക. പഞ്ചായത്തിലെ വീട് ഇല്ലാതായിപ്പോയ നാട്ടിൽ ബൈത്തർ റഹ്മ കൊണ്ട് മുന്നേറുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ പ്രിയപ്പെട്ട റസാഖ് മാഷിരിക്കുന്ന വേദിയിൽ ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി മുഖസ്തുതി പറയല്ല, സി എച്ച് സെൻ്ററിൻ്റെ പരിസരത്ത് പോയാൽ നമുക്കത് ബോധ്യാവും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിട്ട് പാട്ട് ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ആരംഭിച്ച് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. ഈ കൊറോണ സമയത്ത് നമ്മൾ ആ രംഗത്ത് ചെയ്ത സേവനങ്ങൾ എത്രയാണ്? ഗൾഫുകാരനെ സൗജന്യമായി കൊണ്ടുവരുമെന്ന് വർത്തമാനം പറഞ്ഞു എന്നല്ലാതെ കെ എം സി സി ഇടപെട്ട കേസുകൾ എത്രയെത്രയാണ്? അപ്പോൾ നമുക്ക് ഇവരെ പോലെയല്ല, നമുക്ക് സീറ്റല്ല പ്രധാനം, നമുക്ക് ഭരണമല്ല പ്രധാനം. ജനവിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ സമർപ്പിച്ച് മുന്നേറലാണ് പ്രാധാന്യം. മാത്രമല്ല ആത്യന്തികമായി നാട്ടിൻ്റെ നന്മ, ഇതര രാഷ്ട്രീയക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അണികളെ നാം പഠിപ്പിക്കുന്നു. ആ മര്യാദ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും അത് ന്യായീകരിച്ച് ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും മോശമാക്കി ജനങ്ങളോട് പറയുന്നൊരു രീതിയേ അല്ല. അതാണ്